ഗംഗയ്ക്കൊരു ചുക്കും അറിയില്ല, ഇത് നാഗവല്ലിയുടെ ചലങ്കയല്ല. അതെ 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 അല്ലെങ്കിലോ? ആണെങ്കിലോ? അല്ലാന്ന്. അതെന്ന് എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു, ഞാൻ ഇതൊക്കെ കുറെ പഠിച്ചിട്ട് തന്നെ. എന്നാ അങ്ങേപ്പുറത്ത് പോയി പഠിച്ചിട്ടാ ഞാൻ പറയുന്നത്, ഇത് നാഗവല്ലിയുടെ ചലങ്കയല്ല. ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സാമി. ആരാ തർക്കിച്ച്? ഞാനാണോ? പിന്നെ ഹോ, നടു ഒടിഞ്ഞു, എന്റെ ജീവൻ എടുക്കും എല്ലാരും കൂടെ. കൊറ പെണ്ണുങ്ങൾ വന്ന് കൂടിയിട്ടുണ്ടെ കൃഷ്ണൻ നായരെ, ഒരെണ്ണം അടുക്കളയിൽ കാലൂത്തില്ല, തിന്നാ സമയമാകുമ്പോ പറന്ന് വീണ കാണാം. കുഞ്ഞിനാമേട്ടനെ കാണാൻ ചെത്തായിട്ടുണ്ട്. ഇപ്പൊ കണ്ട ബച്ചേട്ടനെ പോലുണ്ട്. സിനിമാ നടൻ അമിതാഭ് ബച്ചൻ. മുണ്ടിനേക്കാളും മാച്ച് പാൻസ് ആട്ടോ. പിന്നെ ഞാനൊന്ന് പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ ഇഷ്ടോന്നൊക്കെ? ഏയ്, അതൊന്നും സാരമില്ല, അറിവില്ലാതെ പറഞ്ഞല്ലേ. ഞാനതൊക്കെ അപ്പോഴേ മറന്നു. അങ്ങനെ മറക്കണ്ടെന്ന് പറയായിരുന്നു. എനിക്കിപ്പോഴും ഇഷ്ടം തന്നെയാ. ഒരു ചായ കിട്ടോ? പാലില്ല. പാൽ? ഇറ്റ്സ് ഓക്കെ, എനിക്ക് ബ്ലാക്ക് കോഫി മതി. ഉണ്ണി മായ, ബ്ലാക്ക് കോഫി മതി. ഉണ്ണി മായ, ഹോ എന്താണൊരു വേ. ആക്ച്വലി എന്നെ കൊണ്ട് എന്തിനാ സാൻസ്ക്രിറ്റ് സെക്കൻഡ് ലാംഗ്വേജ് എടുപ്പിച്ച? ഫ്രഞ്ച് ആയിരുന്നെങ്കിൽ മാട്രിമോണി പ്രൊഫൈൽ ഇടായിരുന്നു, കുറച്ചുകൂടി കൂളായേനെ. ഞാൻ വിചാരിച്ചു സംസ്കൃതം ഇയാൾ എന്നെ പഠിപ്പിക്കുന്നു. ഓ, എനിക്കിതിൽ ആകെ അറിയുന്നത് ഓം ഹ്രീം കുട്ടിച്ചാത്താന. ഊ പൂവേ എപ്രോത്ര നമ്പോർത്ത് കല്ലോം സീവു സെ പാസിയോനെ ഊ സീസത്തെ നെസസ്തെ. ഏയ്, ഇതൊക്കെ ഉള്ള സ്ഥിതിക്ക് പപ്പടം മറക്കേണ്ട ആവശ്യമില്ല. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല. വീട്, ടൈപ്പ്റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ടൈപ്പ്റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വീട്, അങ്ങനെ. ഒരു ദിവസം അർഷബ് എന്നോട് ചോദിക്കുക, ഞാനൊരു സാധനം തന്നാ വാങ്ങിക്കോന്ന്. എനിക്കങ്ങ് ദേഷ്യം വന്നു. എന്നാൽ എന്താ സുഹൃത്തിനെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ ഞാൻ വിചാരിച്ച സിനിമയിലുള്ള മമ്മൂട്ടിയാണെന്ന്. അയ്യോ, സത്യമായിട്ടും ആ ശബ്ദവും ഗാംഭീര്യവും എല്ലാം. മമ്മൂട്ടി കുറെ കൂടെ ഹൈറ്റ് ഒക്കെ ഇല്ലേ? ആ ഒരു വ്യത്യാസമല്ലേ ഉള്ളൂ. ഇപ്പഴും ചില സൈഡിൽ കൂടെ നോക്കുമ്പോ സുഹേട്ടൻ തനി മമ്മൂട്ടിയാ.